ഹലോ ഹലോ ഇന്ന് ബാങ്കിൽ പോയില്ലേ? ഇല്ല. എന്ത് പറ്റി? ഇരിക്കാൻ പറയാത്ത സ്ഥിതിക്ക് അവസരോചിതമായി പെരുമാറുന്നതാണ് യുക്തി. എന്നെ അറിയാലോ അല്ലേ, പണ്ട് നമ്മൾ എന്നെ കൊറേ കരയിച്ചിട്ടുണ്ട് ചെറുപ്പത്തിൽ. അതെ, ഞാൻ ഒരു പുസ്തകം വായിച്ചോണ്ടിരിക്കുക. വായനാശീലം വളരെ നല്ലതാണ്, പക്ഷേ വായന മാത്രമാകുന്നത് ബോറാ. കുറച്ചേരം നമുക്ക് സംസാരിച്ചോണ്ടിരിക്കാം, അല്ലെങ്കിൽ ഇതേ പുറത്ത് ഭയങ്കര മാമാങ്കം നടക്കുന്നു. നമുക്ക് പോയി 10 തേങ്ങ പറക്കിയിടാം. പ്ലീസ് എന്നെ ശല്യപ്പെടുത്തരുത്. ഹാ, അങ്ങനെ പറഞ്ഞാലോ, ഞാൻ ഇവിടുത്തെ ഒരു ഗസ്റ്റ് അല്ലേ, എന്നോട് കുറിച്ച് സംസാരിക്കുന്നത് സാമാന്യ മര്യാദയല്ലേ. മാത്രമല്ല, നമ്മൾ ബാല്യകാല സുഹൃത്തുക്കളാവുമ്പോ പട്ടണത്തിൽ വളർന്നതിന് ചില വൃത്തികെട്ട രീതികളുണ്ട് എന്റെ കയ്യില്. നിന്നോട് കടന്നു പോകാൻ പറഞ്ഞല്ലേ മര്യാദയുടാവൂ. ഞാൻ പോയേക്കാം. താങ്ക് യു. എന്താ ഇവിടെ? ഉണ്ണി എന്താ ദേഷ്യത്തിനാ? ഒന്ന് ദേഷ്യപ്പെടട്ടമ്മേ, വെറും പച്ചവളം പോലെ ഇരിക്കുന്നതിനേക്കാൾ ഭേദം അതല്ലേ. വാ. വർഷവും വസന്തവും ഗ്രീഷ്മവും ശിശിരവും, വർഷവും വസന്തവും ഗ്രീഷ്മവും ശിശിരവും സനി സനി ദമ ഗ മ ഗ മ ഗ ഗമ ദമ ഗ സനി സദ നി സ സനി സനി ദമ സ മ മ ഗ മ മ സ ഗ മ ദ നി സനി ദമ ഗ സ മ ദ ദ ദ മ നി 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 മ സ സ സനി ദ നി സ സ ഗ മ ഗ അഗടതി നി സ ദ നി നി മ ദ ദ ഗ മ മ ഗ നി ദ സനി ദ മ നി ദ മ ഗ തര 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 പണിക്കരെ എന്താണാവോ? എന്താ ഇവിടെ ഇരിക്കണേ ചോദിച്ചാ? അത്രേ ഉള്ളോ, കാറ്റുകൊള്ളാനിരിക്കുക. നമസ്കാരമുണ്ട്. നടക്കാനിറങ്ങിയതാ? അതെ, ഞാനും നടക്കണോന്ന് വിചാരിച്ചിറങ്ങിയതാ. ഈ ആണിക്കാലും വെച്ചോണ്ടോ? തമാശ പറഞ്ഞത് മനസ്സിലായി. എന്താ നാള്? പണിക്കർക്ക് ഗണിച്ചു പറയാമോ? പരീക്ഷിക്കുക. ആയിക്കോട്ടെ, ഒരു സംഖ്യ പറഞ്ഞേ. 69. 6 9. 6 9 15. അഥവാ ഇകാരാന്ത്യം. ഇതിനുള്ളിൽ ഒരു നാളാണ്. ആയിലും അമ്മിലും ഈലും അല്ലാതെ അവസാനിക്കുന്ന ഒരു നാള് പറയാമോ? ഉണ്ടല്ലോ, അത്തമു. എന്താ പുതിയ നക്ഷത്രമാണോ? അല്ല, അത്തത്തിന്റെ തെലുങ്കാണ് അത്തമു. വേലയൊന്നും എന്നോട് വേണ്ട. അപ്പോ ഇതെല്ലാം പഠിച്ചിട്ടിറങ്ങി തിരിച്ചിരിക്കണല്ലേ. എന്റെ ഒരു കാരണവരെ ജ്യോത്സ്യനായിരുന്നു, ഞാനും കുറെയൊക്കെ ബഡായി പഠിച്ചിട്ടുണ്ട്. അപ്പോ ഈ ജ്യോത്സ്യമൊക്കെ വെറും ബഡായി എന്നാണ് അഭിപ്രായം അല്ലേ? പണിക്കർക്ക് എന്ത് തോന്നുന്നു? അതൊരു കുഴപ്പിക്കണ ചോദ്യാണല്ലോ. സത്യം പറഞ്ഞു, ഞാൻ ആരോടും പറയില്ല. മുഴുവൻ അങ്ങട്ട് ശരിയല്ല, എന്നാ തെറ്റുമല്ല. എന്താ സാറിന്റെ അഭിപ്രായം? ശരിക്കു പഠിച്ചാൽ 50% വരെ ശരിയാക്കാം. ബാക്കി 50% മായാണല്ലോ. അതിപ്പോ എന്തിലുണ്ടല്ലോ, പെട്രോളിലായാലും ചായയിലായാലും ആശുപത്രി മരുന്നിലായാലും 50% മായാണല്ലോ. നല്ല ന്യായം പണിക്കരെ. നക്ഷത്രങ്ങളുടെ സ്വാധീനശക്തി ഒരു യാഥാർത്ഥ്യം. പക്ഷേ അതിനെ കുറിച്ചുള്ള ശാസ്ത്രത്തിന്റെ പേര് അസ്ട്രോണമി എന്നാണ്. അസ്ട്രോളജി എന്നല്ല. അതെ, പഠിച്ചവർ എത്ര പേരുണ്ട്? അത് ശരി, എന്നെ പോലെ പാരമ്പര്യമായിട്ട് പഠിച്ചവർ. പണിക്കരെ ഇതുവരെ പഠിച്ചു? 3. തോറ്റോ ജയിച്ചോ? അല്ല, 2-1 ജയിച്ചു. അപ്പോ 3 തോറ്റു എന്നർത്ഥം. വലിയ വലിയ ഗണിത ശാസ്ത്രജ്ഞന്മാർക്ക് പോലും പഠിക്കാൻ വിഷമമുള്ളതാണ് ജ്യോതിശാസ്ത്രം. അവിടെയാണ് പണിക്കരെന്ന 2-ാം ക്ലാസ്സുകാരൻ ആണിക്കാലുമായി നിൽക്കുന്നത്. എനിക്ക് അത്യാവശ്യം ഒരാളെ കാണാനുണ്ട്. എക്സ്ക്യൂസ് മീ, യെസ്, മിസ്റ്റർ മാധവനുണ്ണി എന്നൊരാൾ ഇവിടെയല്ലേ വർക്ക് ചെയ്യുന്നത്? അതെ, എനിക്ക് ആളെ ഒന്ന് കാണണമായിരുന്നു.
മാധവനുണ്ണി ഹെഡ് ഓഫീസിൽ പോയിരിക്കാണല്ലോ, ഉച്ചയ്ക്കെത്തും. നിങ്ങൾ? ഞാൻ മിസ്റ്റർ ഉണ്ണിയുടെ ഒരു ഫ്രണ്ടാണ്. എന്താ കാര്യം? നേരിട്ട് പറയാനുള്ളതാണ്, പോട്ടെ. ആരും ഒന്നൊന്ന് പറയണം. മാലു. മാലു? അങ്ങനെ പറഞ്ഞാൽ മതി, അറിയും. എപ്പോ വന്നു? ഇപ്പോ വന്നോളൂ. ഒരു പെൺകുട്ടി അന്വേഷിച്ചു വന്നിരുന്നു. ആരാ? മാലു. ഓ, മിസ്റ്റർ മാധവനുണ്ണി, മാലു നല്ല കുട്ടിയാ. യു ആർ ലക്കി. ഇതൊക്കെ ആ കുട്ടിയുടെ പണിയാ, മാലുവിന്റെ. ഒരു നിമിഷം ആ കുട്ടിയുടെ നാവും കൈയും വെറുതെ ഇരിക്കില്ല. ചിരിച്ച് ചിരിച്ചുണ്ട്, വയറില് നീര് വീണു. അമ്മ പോലെ വിലാസിനെ അമ്മ ഇതുപോലെ ആയിരുന്നു, ഒത്തിരി നിറമുണ്ടായിരുന്നേ ഉള്ളൂ. എനിക്കൊരാശ, ഉണ്ണി സമ്മതിച്ചെങ്കിൽ നമുക്കൊന്ന് ആലോചിക്കായിരുന്നു. നമുക്ക് തരുവോ? ഇപ്പൊ അവര് വലിയ നിലയിലല്ലേ. ചോദിച്ച് നാണം കെട്ട മോശ. നല്ല ചേർച്ചയാ രണ്ടാളും. നോക്കാം. ഞാൻ ബാങ്കിൽ വന്നിരുന്നു. ടൗണിൽ വന്നപ്പോ വെറുതെ ഒന്ന് കയറിയതാ. എന്തെങ്കിലും ഒന്ന് പറയുന്നേ, ഈ മൗനവൃതം. നിനക്കിത് എന്തിന്റെ കേടാ? അച്ഛനോട് പറയേ, വേഗം ഒരു കല്യാണം കഴിച്ചു തരാൻ. പറഞ്ഞിട്ടുണ്ട്, പറ്റിയ ഒരു ചെക്കനെ തേടിക്കൊണ്ടിരിക്കുക. മാലു, എന്തിനാ എപ്പോഴും ഇങ്ങനെ പിറകെ കൂടി എന്നെ ശല്യപ്പെടുത്തുന്നത്? ആർക്കും ഒരു ഉപദ്രവം ഞാൻ ചെയ്യുന്നില്ലല്ലോ. എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞുകൂടിക്കോട്ടെ. എങ്ങനെയെങ്കിലും കഴിഞ്ഞുകൂടിയാ പോരല്ലോ. ഉണ്ണിയേട്ടനൊരു വിവാഹമൊക്കെ കഴിച്ച് സന്തോഷത്തോടെ കഴിയണമെന്നാ ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. എന്തിനാ സ്വന്തം ജീവിതം ഇങ്ങനെ നശിപ്പിച്ചു കളയണേ? ഉണ്ണിയേട്ടൻ ഉണ്ണിയേട്ടനെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ, പിന്നെ മരിച്ചുപോയ ആ കുട്ടിയെക്കുറിച്ചും. അച്ഛനെയും അമ്മയെയും കുറിച്ച് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? സോറി കുട്ടി, എനിക്ക് കഴിയണില്ല. തെറ്റായിരിക്കാം. അവളും ആ ഓർമ്മകളും. പിന്നെ എന്തിനിങ്ങനെ ബുദ്ധിമുട്ടി ജീവിക്കുന്നു? വൈ കാൻ യു കമ്മിറ്റ് സൂയിസൈഡ്? ആത്മഹത്യ ചെയ്തുകൂടെ എന്ന് തന്നെയാണ് ചോദിച്ചത്.